ഹായ് ഫ്രണ്ട്സ്, എസ് ഐ ടി എക്സാംസിനെ കുറിച്ച് നമ്മൾ കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഗൈഡ് ലൈൻസ്, എക്സാംസ് എങ്ങനെ കണ്ടക്ട് ചെയ്യണം, അതിൻ്റെ ഗ്രേഡ് കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയുള്ള ഇത് സ്പെസിഫൈ ചെയ്യുന്നതുകൊണ്ടുള്ള ഗൈഡ് ലൈൻസ് KTU പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതിൽ പറയുന്നതനുസരിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെയാണ്. AICTയുടെ നിർദ്ദേശപ്രകാരമാണ് എക്സാം കണ്ടക്ട് ചെയ്യാൻ ശ്രമിച്ചതെന്നും UGCയുടെ പറയുന്ന അനുസരിച്ചുള്ള ഗൈഡ് ലൈൻസ് അനുസരിച്ച് എക്സാംസ് നടത്തണമെന്നും. അപ്പോൾ അതനുസരിച്ച് ഓൺലൈൻ അല്ലെങ്കിൽ ബ്ലെൻഡ് മോഡിലായിരിക്കും നടത്തുന്നത്. ബ്ലെൻഡഡ് മോഡ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ എന്നുള്ള രീതിയിലുള്ള എക്സാംസ് കണ്ടക്ട് ചെയ്യാനും ഒക്കെയാണ് ഇപ്പോഴത്തെ തീരുമാനം. സോ ഇപ്പം ഇതനുസരിച്ച് നമ്മുടെ പ്രപ്പോസല് ഈ പറയുന്ന പോർഷൻസിലാണ്. അതായത് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ അഫിലിയേറ്റഡ് കോളേജസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ KTU പറഞ്ഞനുസരിച്ച് ഓൺലൈൻ ഓൺലൈൻ ക്ലാസ്സസ് വഴി പ്രിസ്ക്രൈബ്ഡ് സിലബസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കോളേജസിനും ഇപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. സോ ഓൾ ദ എലിജിബിൾ സ്റ്റുഡൻസ് ഓഫ് ദീസ് കോളേജസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹു ഹാവ് കവേർഡ് ദി കരിക്കുലം പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ ഓഫ് ഫൈനൽ സെമസ്റ്റർ ഇസ് പെർമിറ്റഡ് ടു അപ്പിയർ ദിസ് എക്സാമിനേഷൻ ഓൺ ദ ഡേറ്റ്സ് ഫിക്സ്ഡ് ബൈ ദി യൂണിവേഴ്സിറ്റി. അപ്പോൾ അഫിലിയേറ്റഡ് കോളേജസ് തന്നെയായിരിക്കും അപ്പോൾ നമ്മുടെ എക്സാംസ് കണ്ടക്ട് ചെയ്യുക. ദെൻ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് റെസ്പെക്റ്റീവ് കോളേജസ് തന്നെയാണ് ഇവാലുവേഷൻ അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഓഫ് ആൻസർ ഷീറ്റ്സ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിങ്ങും ആൻസർ ഷീറ്റ് ഇവാലുവേഷനും എല്ലാം ആ റെസ്പെക്റ്റീവ് കോളേജസ് ആണ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം ഫാക്കൽറ്റി ആഡ് ചെയ്ത് കൊടുക്കുന്ന ആ മാർക്ക് യൂണിവേഴ്സിറ്റി ദെൻ നോർമലൈസ് ചെയ്യും. നോർമലൈസ്ഡ് ബേസ്ഡ് ഓൺ സം ക്രൈറ്റീരിയ. അപ്പോൾ അതെന്ന് പറയുന്നത് ആ സ്റ്റുഡൻറ്റിന് ഓരോ സ്റ്റുഡൻറ്റിനും സെമസ്റ്റർ 1-7 കിട്ടിയ മാർക്സ് അല്ലെങ്കിൽ ഗ്രേഡ്സിൻ്റെ ബേസിസിലായിരിക്കും ആ നോർമലൈസേഷൻ വരുന്നത്. സോ ഹൗവർ ദ സർട്ടിഫിക്കറ്റ്സ് ഓർ മാർക്ക് ഷീറ്റ്സ് ഗ്രേഡ് കാർഡ്സ് ഓഫ് ദി റെസ്പെക്റ്റീവ് സ്റ്റുഡൻസ് ഷാൽ ബി ഇഷ്യൂഡ് ബൈ ദി യൂണിവേഴ്സിറ്റി വിതൗട്ട് റെഫറൻസ് ടു സച്ച് നോർമലൈസേഷൻ ഇൻ ദി യൂഷ്വൽ ഫോമാറ്റ്. സോ അപ്പോൾ ഇവിടെ ഇങ്ങനെ നോർമലൈസേഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് തരുന്ന ഗ്രേഡ് കാർഡിലോ ഷീറ്റിലോ ഒന്നും തന്നെ അങ്ങനെയൊന്നും കാണിക്കത്തില്ല, റെഫറൻസ് വരത്തില്ല. നമ്മുടെ നോർമൽ ഫോമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ്സ് തന്നെയായിരിക്കും യൂണിവേഴ്സിറ്റി ഇഷ്യൂ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ദെൻ അത് മാത്രമല്ല, ഇപ്പം യൂണിവേഴ്സിറ്റി അവാർഡ് ചെയ്യുന്ന ഈ ഒരു ഗ്രേഡിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ, സ്റ്റുഡൻസ് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ആ ഗ്രേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് യു വിൽ ഗെറ്റ് ആൻ ഇംപ്രൂവ്മെൻറ്റ് ചാൻസ്. അത് ഇംപ്രൂവ്മെൻറ്റ് ചാൻസ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ എക്സാമിനേഷൻ എപ്പോഴാണോ നടക്കുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗ്രേഡ് ക്യാൻസൽ ചെയ്ത് ആ സബ്ജക്ട്സിൽ എക്സാം എഴുതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രേഡ് അറ്റൈൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ എക്സാം എഴുതിയാലും അതൊരു സപ്ലിമെൻ്ററി ചാൻസായിട്ടോ സെക്കൻഡ് ചാൻസായിട്ടോ ഒന്നും കൺസിഡർ ചെയ്യില്ല. അത് റെഗുലർ ചാൻസായിട്ട് തന്നെ നിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് ആ ഒരു പ്രൊവിഷൻ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, സോ അപ്പം ആരെങ്കിലും ഏതെങ്കിലും സ്റ്റുഡൻസ് ഗ്രേഡിൽ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം. അത് നോർമൽ കൺവെൻഷണൽ മോഡ് ഓഫ് എക്സാം തന്നെയായിരിക്കും. അത് ഈ പാൻഡമിക് എല്ലാം കഴിഞ്ഞാൽ മാത്രമേ ആ എക്സാമിൻ്റെ കാര്യങ്ങൾ അറിയാനും പറ്റുള്ളൂ. പിന്നെ എക്സാം കണ്ടക്ഷന് വേണ്ടിയിട്ട് പിന്നെ പറയുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് ഇനി വരുന്നത്. അതായത് എല്ലാ ഫൈനൽ സെമസ്റ്റേഴ്സ്, BTECൻ്റെ എല്ലാ പ്രോഗ്രാംസിൻ്റെയും ഫൈനൽ സെമസ്റ്റേഴ്സിൻ്റെ എല്ലാ എക്സാംസും MBA എക്സാംസും ഇൻ്റേർണലി കോളേജസ് തന്നെയായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ BTEC SAT എക്സാം May 2020 റെഗുലർ വരുന്നതിലേക്കും MBA T6 എക്സാം May 2020 റെഗുലർ എക്സാമിനേഷനും BTEC SAT പാർട്ട് ടൈം എക്സാമും ഈ പറയുന്നതനുസരിച്ച് ഇൻ്റേർണലി കോളേജസ് തന്നെയായിരിക്കും നടത്തുന്നത്. ദെൻ നോ റീ എക്സാമിനേഷൻ വിൽ ബി അലോഡ്. ഈ ഇപ്പോൾ ഒരു തവണ എക്സാം എഴുതിയിട്ട് അതിന് വീണ്ടും ഒരു റീ എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. അതായത് സ്റ്റുഡൻസ് ആരെങ്കിലും ആബ്സെൻ്റ് ആവുകയാണെങ്കിൽ ഈ എക്സാം നടക്കുന്ന സമയത്ത്, കോളേജസ് ഓൺലൈനായിട്ട് എക്സാം നടത്തുന്ന സമയത്ത് സ്റ്റുഡൻസ് ആരെങ്കിലും ആബ്സെൻ്റ് ആവുകയാണെങ്കിൽ അവരുടെ എക്സാംസ് പിന്നെ നോർമൽ രീതിയിൽ കൺവെൻഷണൽ മോഡിൽ എപ്പോഴാണോ നടക്കുന്നത് ആ സമയത്ത് എഴുതാനുള്ള പ്രാവശ്യം മാത്രമേ ഉള്ളൂ. അതായത് സോ ഓൾ ദി സ്റ്റുഡൻസ് മസ്റ്റ് അറ്റൻഡ് ഫോർ ദിസ് എക്സാമിനേഷൻ.
അതാണ് അവർ പറയുന്നത്. ഇൻ കേസ് എന്തെങ്കിലും റീസൺ കൊണ്ട് ആബ്സെൻ്റ് ആവുകയാണെങ്കിൽ അത് പിന്നെ കൺവെൻഷണൽ മോഡിൽ തന്നെ എഴുതി പാസ്സാവേണ്ടി വരും. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷൻ കൺസേൺഡ് ഫാക്കൽറ്റി, ആ കോഴ്സ് പഠിപ്പിച്ച കൺസേൺ ഫാക്കൽറ്റിയുടെ രീതിയിലായിരിക്കും ചെയ്യുന്നത്. ദെൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ സെയിം പാറ്റേൺ, നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സെയിം പാറ്റേണിൽ തന്നെയായിരിക്കും എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വരിക ഫോർ ദ മാക്സിമം മാർക്സ് ഓഫ് 100. ഓരോ സബ്ജക്റ്റിൻ്റെ മാക്സിമം മാർക്സ് 100 ആണ്, എം ബി എക്കാർക്ക് അത് 60 ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് മാക്സിമം മാർക്സ് അനുസരിച്ചുള്ള നോർമൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും പ്രിപ്പയർ ചെയ്ത് എക്സാമിന് തരുന്നത്. സ്റ്റുഡൻസ് പക്ഷേ 70 മാർക്കിന് അറ്റൻഡ് ചെയ്താൽ മതി. എം ബി എക്കാരാണെങ്കിൽ 42 മാർക്സിന് അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, സ്റ്റുഡൻസ് ഷാൾ റൈറ്റ് ഓൺലി ഫോർ 42 ഫോർ എം ബി എ. ഓക്കെ, ദെൻ എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 hours 15 minutes ആയിരിക്കും. ഇത് ഇടയ്ക്ക് നമുക്ക് ആ കഴിഞ്ഞ ഒരു ഇൻറ്റിമേഷനിൽ വന്നതുപോലെ തന്നെ ഇപ്പം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ പോലും സ്റ്റുഡൻസിന് 70 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. എം ബി എക്കാർക്ക് അത് 42 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 hours 15 minutes ആയിരിക്കും വരിക. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഓരോ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആ കമ്മിറ്റിയാണ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നത് ഫോർ ദ കൺഫോമിറ്റി ഓഫ് ദി ഫോർമാറ്റ് ആൻഡ് ദി ക്വാളിറ്റി. ഓക്കെ, അതിനനുസരിച്ചായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ കോളേജസ് ക്യാൻ ഡിസൈഡ് വാട്ട് എവർ ആപ്ലിക്കേഷൻസ് ദേ ക്യാൻ യൂസ്. നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻസോ സോഫ്റ്റ്വെയർസോ ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പർ അയക്കാനും സ്റ്റുഡൻസിൻ്റെ നിന്ന് സ്കാൻഡ് കോപ്പി ആൻസർ ഷീറ്റ് കളക്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ഏത് പ്ലാറ്റ്ഫോം വേണം എന്നുള്ളത് കോളേജസിന് തീരുമാനിക്കാം. പിന്നെ എന്തെങ്കിലും ഗ്രീവൻസസ് ഉണ്ടെങ്കിൽ അത് റെസ്പെക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. വാല്യുവേഷൻ ഓഫ് ആൻസർ സ്ക്രിപ്റ്റ് ഷാൽ ബി ഡൺ ബൈ ദി സെയിം ഫാക്കൽറ്റി. ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ഫാക്കൽറ്റി തന്നെയായിരിക്കും ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുന്നത്. ദെൻ വാല്യുവേഷൻ കഴിഞ്ഞതിന് ശേഷം മാർക്സ്, സ്റ്റുഡൻസിൻ്റെ മാർക്സ് പബ്ലിഷ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഇടയിലേക്ക് പബ്ലിഷ് ചെയ്യും. എന്തെങ്കിലും ഗ്രീവൻസസ് ഉണ്ടെങ്കിൽ അത് ഗ്രീവൻസ് റിഡ്രസൽ സെല്ല് വഴി, കോളേജിൻ്റെ ഗ്രീവൻസ് റിഡ്രസൽ സെല്ല് വഴി അഡ്രസ്സ് ചെയ്യാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എനിവേ ദ ഡിസിഷൻ ഓഫ് ദി ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ ബി ഫൈനൽ ഇൻ ഓൾ ദ മാറ്റേഴ്സ്. ഇപ്പം ഈ എക്സാമിനെക്കുറിച്ച് ഏതൊരു ഡിസിഷൻ ആണെങ്കിലും ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് പ്രിൻസിപ്പൽ പോലുള്ള അതോറിറ്റീസിൽ ആണ് ഫുൾ ഇത് കൊടുത്തിരിക്കുന്നത്, ഓക്കെ, പവർ കൊടുത്തിരിക്കുന്നത്. ദെൻ യൂണിവേഴ്സിറ്റിയുടെ സ്ക്രൂട്ടിനിക്ക് വേണ്ടിയിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സ് ഇൻക്ലൂഡിങ് ക്വസ്റ്റ്യൻ പേപ്പർ, ആൻസർ ഷീറ്റ്, സ്കീം ഓഫ് വാല്യുവേഷൻ ഇതെല്ലാം തന്നെ സേഫ് കസ്റ്റഡിയിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കീപ്പ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ദെൻ മാർക്സ് സ്കോർഡ് ബൈ സ്റ്റുഡൻസ് ഇൻ ഈച്ച് സബ്ജെക്ട് ഔട്ട് ഓഫ് 100 ഷാൽ ബി എൻറ്റേർഡ് ഇൻ ദി യൂണിവേഴ്സിറ്റി പോർട്ടൽ ബൈ ദി കൺസേൺ ഫാക്കൽറ്റി ഫോർ എം ബി എ ഔട്ട് ഓഫ് 60. അതായത് നിങ്ങൾ 70 മാർക്സിനാണ് എഴുതുന്നതെങ്കിൽ പോലും ഫാക്കൽറ്റീസ് അത് 100 മാർക്സിനുള്ള വെരിഫിക്കേഷൻ അല്ലെങ്കിൽ വാല്യുവേഷൻ ചെയ്തിട്ട് ഔട്ട് ഓഫ് 100 നിങ്ങൾക്ക് എത്ര കിട്ടി എന്നുള്ള രീതിയിലായിരിക്കും അത് എൻട്രി ചെയ്യുന്നത്. എം ബി എയുടെ കേസിൽ അത് 60 ആണ്. ഓക്കെ, അപ്പോൾ ആ എൻട്രി ചെയ്യുന്ന മാർക്സ് ദെൻ യൂണിവേഴ്സിറ്റി അതിനെ ഔട്ട് ഓഫ് 70 ആയിട്ട് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ എം ബി എയുടെ കേസിൽ 42 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ അതിനുശേഷം 100 അതിനെ സ്കെയിൽ ചെയ്യും ബൈ മൾട്ടിപ്ലൈങ് വിത്ത് 1.42857 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോർമലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ആ മാർക്കിനെയാണ് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ്റെ ഫൈനൽ മാർക്കായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ ദിസ് മാർക്ക് വിൽ ദെൻ ബി നോർമലൈസ്ഡ് ഓൺ ദി ദെൻ അഗെയിൻ ദർ വിൽ ബി അനദർ നോർമലൈസേഷൻ ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻസ് അപ് ടു ദ പ്രീവിയസ് സെമസ്റ്റേഴ്സ്. കഴിഞ്ഞ സെമസ്റ്റർ വരെയുള്ള സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസിനനുസരിച്ചും കൂടിയുള്ള ഒരു നോർമലൈസേഷൻ അവിടെ വരുന്നുണ്ട്. അതായത് MBA T6 സ്റ്റുഡൻസിനാണെങ്കിൽ T5 വരെ കിട്ടിയ CGPA ബേസ് ചെയ്തിട്ടും S8 BTech സ്റ്റുഡൻസിനാണെങ്കിൽ S7 വരെ അവർ സ്കോർ ചെയ്ത CGPA ബേസ് ചെയ്തിട്ടും ആയിരിക്കും ആ ഒരു നോർമലൈസേഷൻ വരുന്നത്. ആ നോർമലൈസേഷനിൽ സപ്ലിമെൻ്ററി അല്ലെങ്കിൽ റീവാല്യൂഷൻ റിസൾട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആ ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത്, റിസൾട്ട് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അന്നേരം അവൈലബിൾ ആയിട്ടുള്ള റിസൾട്ടിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും ഈ ഒരു നോർമലൈസേഷൻ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ വരിക.
സി ജി പി എ എല്ലാ സ്റ്റുഡൻസിൻ്റെയും സി ജി പി എ ഓൾറെഡി പോർട്ടലിൽ അവൈലബിൾ ആണ്. ദെൻ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് ഫോർ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ മാർക്സ് ഫോർ ഈച്ച് സ്റ്റുഡൻറ് ഷാൽ ബി ഡിസൈഡഡ് ഫ്രം ഹിസ് ഓർ ഹർ സി ജി പി എ. അതായത് സി ജി പി എ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഓരോ സ്റ്റുഡൻസിൻ്റെ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് സെമസ്റ്റർ എക്സാമിനേഷൻ മാർക്സ് വേണം. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം എൻഡ് സെമസ്റ്റേഴ്സിൻ്റെ എക്സാമിൻ്റെ മാർക്സിന് പെർസെൻറ്റേജ് ഓഫ് മാർക്സ് കറസ്പോണ്ടിങ് ടു സി ജി പി എ അപ് ടു ദി സെവൻത് സെമസ്റ്റർ വരെ ഉള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ മാക്സിമം മാർക്സ് എൻഡ് സെമസ്റ്റർ മാർക്സിനെ 15% എടുത്തിട്ട് അതിൻ്റെ നിയറസ്റ്റ് ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്ത് അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന ആ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സി ജി പി എ കാൽക്കുലേഷൻ ആൻഡ് അപ്പർ ലിമിറ്റ് ഓഫ് ദി പെർസെൻറ്റേജ് മാർക്ക് കാൽക്കുലേഷനും ഒക്കെ വരുന്നത് എന്നുള്ളതാണ് ഈ 15 and 16 പോയിൻറ്സിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ ലോവർ ലിമിറ്റ് ഓഫ് പെർസെൻറ്റേജ് മാർക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ഓഫ് മാർക്സ് കറസ്പോണ്ടിങ് ടു ദി സി ജി പി ഓഫ് ദി സ്റ്റുഡൻറ് അപ് ടു ദി പ്രീവിയസ് സെമസ്റ്റർ. അതിനെ അതായത് S7 വരെയുള്ള പ്രീവിയസ് സെമസ്റ്റർ വരെയുള്ള സി ജി പി എനെ റൗണ്ട് ചെയ്ത് നിയറസ്റ്റ് ഇൻറ്റിജർ പെർസെൻറ്റേജ് മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നിയറസ്റ്റ് ഇൻറ്റിജറിലേക്ക് കൗണ്ട് ചെയ്ത് എടുക്കുന്നതായിരിക്കും ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഒരു 15% മാക്സിമം മാർക്സ് ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും അപ്പർ ലിമിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഫാക്കൽറ്റി സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഇൻറ്റേർണൽ മാർക്സ് ഓരോ സബ്ജക്റ്റിനും സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഇൻറ്റേർണൽ മാർക്സിനെ വീണ്ടും നോർമലൈസ് ചെയ്യും. ആ നോർമലൈസേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലൈസേഷൻ ആസ് പെർ ദി പ്രൊസീജിയർ ഡിസ്കസ്ഡ് ഇൻ ദ റെഗുലേഷൻസ് റെഗുലേഷൻസിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചുള്ള പ്രൊസീജിയറിലുള്ള നോർമലൈസേഷനാണ് നടത്തുന്നത്. ദെൻ ആ നോർമലൈസ് ചെയ്ത് കിട്ടുന്ന ഇൻറ്റേർണൽ മാർക്സിനെ എൻഡ് സെമസ്റ്ററിൽ സ്കോർ ചെയ്ത മാർക്കിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും ടോട്ടൽ മാർക്ക് ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ആ ടോട്ടൽ മാർക്ക് യൂസ് ചെയ്തിട്ടാണ് ആ സബ്ജക്റ്റിൻ്റെ ഗ്രേഡ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു സബ്ജക്റ്റിൻ്റെ ഗ്രേഡ് കാൽക്കുലേഷനകത്ത് വരുന്നത്. ഇനി ഇൻ കേസ് ആ ഗ്രേഡിൽ ഏതെങ്കിലും സ്റ്റുഡൻറ്റ് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഗ്രേഡ് ക്യാൻസൽ ചെയ്തതിന് ശേഷം എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ അടുത്ത ചാൻസ് എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് എക്സാം ചെയ്യാനായിട്ട് അതായത് അറ്റൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ തരുന്നുണ്ട്. ഇനി പ്രൊവിഷൻസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് വിൽ നോട്ട് ബി അവൈലബിൾ ഇൻ എനി അതർ ചാൻസ് ദെയർ ആഫ്റ്റർ. ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ചാൻസ് ഒന്നും ഉണ്ടാകത്തില്ല. ബട്ട് യു ക്യാൻ ക്യാൻസൽ യുവർ ക്രെഡിറ്റ് ആൻഡ് ഗോ ഫോർ ദി എക്സാമിനേഷൻ ഫോർ വൺസ്. ഓക്കെ, ദെൻ സ്റ്റുഡൻറ്സ് ഹു ഫെയിൽ ഇൻ ദിസ് എക്സാമിനേഷൻ ആർ ഫ്രീ ടു അപ്പിയർ ഫോർ ദി സപ്ലിമെൻ്ററി എക്സാമിനേഷൻസ് ആസ് ആൻഡ് വെൻ ഓഫേർഡ് ബൈ ദി യൂണിവേഴ്സിറ്റി ഇൻ ദി കൺവെൻഷണൽ ഓഫ്ലൈൻ മോഡ്. അപ്പോൾ ഈ ഇപ്പം നടത്താൻ പോകുന്ന ഓൺലൈൻ എക്സാമിനേഷനിൽ ഏതെങ്കിലും സ്റ്റുഡൻറ്റ് ഫെയിൽ ആവുകയാണെങ്കിൽ അടുത്ത് തൊട്ടടുത്ത് തന്നെ വരുന്ന സപ്ലിമെൻ്ററി എക്സാമിനേഷനിൽ പങ്കെടുക്കാനുള്ള അവസരം തരുന്നതായിരിക്കും. പിന്നെ ഈ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്ന ഇപ്പോഴത്തെ ടെൻറ്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് August 10th മുതൽ August 20th വരെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ഷെഡ്യൂളും കാര്യങ്ങളും ഒക്കെ ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. സോ ആ പറയുന്ന ഡേറ്റ് അനുസരിച്ചായിരിക്കും എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം KTU പോർട്ടലിലേക്ക് മാർക്ക് എൻട്രി ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് August 25th ആണ്. August 25th മുമ്പ് തന്നെ മാർക്ക്സ് സബ്മിറ്റ് ചെയ്യാനുള്ള ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുത്തിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇനി ഏതെങ്കിലും ജെന്വിൻ കംപ്ലയിൻസ് റിലേറ്റഡ് ടു ടൈമിംഗ് കണക്ടിവിറ്റി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കോളേജിൻ്റെ പരിധിയിലായിരിക്കും. അപ്പോൾ ആ കോളേജ് തന്നെ അങ്ങനത്തെ സിറ്റുവേഷൻസ് അഡ്രസ്സ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഫീസ് കളക്ട് ചെയ്തതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഫീസ് ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കളക്ട് ചെയ്തിരിക്കുന്ന ഫീസിൽ നിന്ന് 200 rupees ഓൾറെഡി കളക്റ്റഡ് ഫ്രം ദ എക്സാമിനേഷൻ ഫീ ഓഫ് ₹200 ഓൾറെഡി കളക്റ്റഡ് ഓർ റെമിറ്റഡ് അതിനകത്തുനിന്ന് ഇത് ഈ എക്സാം നടത്തി പേപ്പർ വാല്യുവേഷൻ എല്ലാം ചെയ്യുന്ന സ്റ്റാഫിന് 50% കൊടുക്കാൻ പറയുന്നുണ്ട്. ദെൻ 25% എക്സ്പെൻഡിച്ചർ ഈ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോളേജസിന് യൂസ് ചെയ്യാം. ദെൻ അതിനകത്ത്
125 rupees ബാലൻസ് വരുന്ന 125 rupees പെർ സബ്ജക്റ്റ് ഷുഡ് ബി റീഇംബേഴ്സ്ഡ് ടു കൺസേൺഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ഓരോ പേപ്പറിലും 125 രൂപ വീതം സ്റ്റുഡൻസിന് എക്സാം ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടും. കാരണം ഇപ്പോൾ കൺവെൻഷണൽ മോഡിൽ എക്സാം അല്ലാത്തതുകൊണ്ട് ചിലവ് അത്രയും വരുന്നില്ലാത്തതുകൊണ്ടും യൂണിവേഴ്സിറ്റി ഈസ് നോട്ട് കളക്റ്റിംഗ് എനി ഫീസ്. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് റീഫണ്ട് അവൈലബിൾ ആവുമെന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം യൂണിവേഴ്സിറ്റി തന്നിരിക്കുന്ന ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഞാനും കുറച്ച് കാര്യങ്ങളിൽ കുറച്ചൊക്കെ കൺഫ്യൂസ്ഡ് ആണ്. എനിവേ, എനിക്ക് കിട്ടുന്ന ക്ലാരിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ബൈ ഫോർ നൗ. എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക എക്സാംസിന് വേണ്ടിയിട്ട്. ഞാനിതിനു മുമ്പേ എക്സാംസ് 70 മാർക്സിനൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എസ് ഐ ടി എക്സാമിനേഷൻസിനെ കുറിച്ച്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കേട്ട് നോക്കുക. അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്യുക. കാരണം വെറുതെ ഒരുപാട് വലിച്ചു വാരി പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും നല്ലത് ആ ഒരു രീതിയിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള പ്രിപ്പറേഷനും പിന്നെ നിങ്ങൾ എക്സാം എഴുതുന്ന രീതിയെക്കുറിച്ചുമൊക്കെ ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഒരു രീതിയിൽ വരുന്ന പ്രിപ്പറേഷൻ നടത്താൻ ശ്രമിക്കുക. ദെൻ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എ ഹൈ സ്കോർ. ഓക്കെ, എനിവേ, ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ യുവർ എക്സാമിനേഷൻസ്. കോൺടാക്ട് യുവർ കോളേജ് റിഗാർഡിംഗ് ദി ഷെഡ്യൂൾ ഓഫ് ദി എക്സാമിനേഷൻ ആൻഡ് ഓൾ. ഓക്കെ, ബൈ ഫോർ നൗ. Take care.